ഹായ് വ്യൂവേഴ്സ്, എന്നാലും എൻ്റെ അളിയ, എന്നാലും എൻ്റെ അളിയ ചിത്രം ഇപ്പോൾ കണ്ടിട്ടിറങ്ങിയതേ ഉള്ളൂ. നല്ല ഫാമിലി സബ്ജക്റ്റ്, ദുബായ് പശ്ചാത്തലമാക്കി പ്രവാസികളുടെ കഥ പറയുന്നത്, രണ്ട് ഫാമിലി, പ്രവാസി ഫാമിലി കുടുംബം, അത് ശരിക്കും ഡിസ്റ്റിങ്റ്റ് ആണ്. ഒരു ഫാമിലിയാണെങ്കിൽ കുട്ടികൾ ഉണ്ടാകാത്ത ദുഃഖത്തിലും അതിൻ്റെ ആകുലതയും, മറ്റൊരു ഫാമിലിയാണെങ്കിൽ ഉണ്ടായ കുട്ടിയെ എങ്ങനെ സംരക്ഷിക്കണം, എങ്ങനെ നേർവഴിക്ക് നടത്തണം, വഴിതെറ്റിപ്പോകാതെ എങ്ങനെ കാക്കണം, ഇതൊക്കെ ചർച്ച ചെയ്യുന്ന, അത് ശരിക്കും നല്ല രസകരമായി നല്ല കോമഡിയിൽ പൊതിഞ്ഞ് അവതരിപ്പിക്കുകയാണ്. ബാഷ് മുഹമ്മദാണ് ഇതിൻ്റെ സംവിധാനം. ബാഷ് മുഹമ്മദിൻ്റെ കഥ തന്നെയാണ് തിരക്കഥ ഒരുക്കിയിരിക്കുന്ന ശ്രീകുമാർ അറക്കലാണ്. സിദ്ദീഖ് സുരാജ് വെഞ്ഞാറമ്മൂട്, ലെന ഗായത്രി, അരുൺ ജോസുകുട്ടി തുടങ്ങിയ നീണ്ട താരനിര തന്നെയാണ്. നല്ല, ശരിക്കും നല്ല സുന്ദരമായ എല്ലാവരും ഒന്നിനൊന്നും മെച്ചമായി പെർഫോം ചെയ്തിരിക്കും. നല്ല നമ്മൾ വീണ്ടും വീണ്ടും കേൾക്കാൻ കൊതിക്കുന്ന മാപ്പിളപ്പാട്ട്, ഷാൻ റഹ്മാനും വില്യം ഫ്രാൻസിസുമാണ് സംഗീതം. നല്ല രസമായി, അതായത് വളരെ ചെറിയൊരു സബ്ജക്റ്റ് ശരിക്കും നമുക്ക് ഈ ഇങ്ങനെ കൂടുകൂടെ ചിരിക്കാൻ പറ്റും. എന്തായാലും എൻ്റെ അളിയ ശരിക്കും നല്ല കോമഡി സബ്ജക്റ്റ്. ശരിക്കും നമുക്കറിയാമല്ലോ, രണ്ട് ഒരു പെണ്ണും ഒരു ആണും തമ്മിൽ സംസാരിച്ചു കഴിഞ്ഞാൽ അത് തെറ്റായിട്ട് നിൽക്കുന്ന അച്ഛനും അമ്മയും മാതാപിതാക്കളും അയൽക്കാരും കുടുംബക്കാരും എല്ലാവരും ഉണ്ടാകും. പക്ഷേ അതങ്ങനെ ആകരുത്. അവരുടെ ശരിക്കും അവരുടെ ഇഷ്ടത്തിനാണ് കല്യാണം കഴിച്ചു വിടേണ്ടത്. അങ്ങനെയുള്ള നല്ല നല്ല മെസ്സേജുകൾ, ശരിക്കും അവരുടെ നല്ല സ്നേഹത്തിനും സന്തോഷത്തിനും അതാണ് നല്ലത്. ശരിക്കും ലെനയൊക്കെയുള്ള ആ കഥാപാത്രമൊക്കെയാണ് സുലു, ശരിക്കും അബ്ദുൽ ഖരീം എന്ന കഥാപാത്രമാണ് സിദ്ദീഖ്. എല്ലാം നല്ല രീതിയിൽ പെർഫോം ചെയ്തിരിക്കും. അതുപോലെ സുരാജ് ഒരു ഇൻഷുറൻസ് ഏജൻറ്റും മോട്ടിവേഷൻ യൂണിറ്റിൻ്റെ ചീഫും ഒക്കെയാണ്. അപ്പോൾ അതിൻ്റെ പ്രഷറും എല്ലാം നമുക്ക് അത് ശരിക്കും ഫീൽ ചെയ്യും. ശരിക്കും നല്ല ചിത്രമാണ്, തിയേറ്ററിൽ പോയി തന്നെ കാണണം. ഇത് ഇഷ്ടപ്പെടുന്നവർക്ക് ഉറപ്പാണ്. താങ്ക് യു, ബൈ.